എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം പുതിയ പാഠം പാഠം പാടമേഴ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ ന്യൂ ചാപ്റ്റർ ചാപ്റ്റർ സെവൻ ചേഞ്ചസ് ബ്രോഡ് ബൈ അയൺ ആദ്യം നൽകിയിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും ഭൂപടത്തിൽ ഒഴുകുന്ന നദികളുടെ പേരെഴുതുക എന്നൊരു പ്രവർത്തനമുണ്ട് നദികൾ സിന്ധു തലം ചിനാബ് രവി സത്ലജ് ബിയാസ് ഗംഗ എന്നിവയാണ് ഈ പാഠത്തിൽ വേദകാലത്തെ പറ്റിയാണ് പഠിക്കുന്നത് വേദകാലം വേദങ്ങളിൽ പരാമർശിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു വേദിക് പീരീഡ് ദ പിരീഡ് ഡ്യൂറിംഗ് വിഷ് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദി വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോണാസ് വേദിക് പീരീഡ് ഒന്ന് രണ്ട് വർക്ക് ഷീറ്റാണ് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതട പ്രദേശത്ത് കുടിയേറി പാർത്ത ജനവിഭാഗം ആര്യന്മാരാണ് ഗ്രൂപ്പ് മൈഗ്രേറ്റഡ് ഇൻ ദി ഇൻഡസ് വാലി റൈൻ അറൌണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ആര്യാസ് ആര്യന്മാരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്ന് ഫ്രം വിത്ത് സോഴ്സ് വി ഗോട്ട് അബൌട്ട് ആര്യൻസ് വേദാസ് ആ കാലഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് വേദകാലം എന്നാണ് ദ പിരീഡ് ഇസ് നോണാസ് വേദിക് പിരീഡ് വേദകാലത്ത് ഒരു ചിത്രമാണ് വേദകാലം ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ബി സി ഋഗ്വേദകാലം ഋഗ്വേദം പിൽക്കാല വേദകാലം സാമവേദം അർത്ഥവേദം യജുർവേദം മുകൾ കണ്ട ചാർട്ടിൽ നിന്ന് ലഭിച്ച വിവരം ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി അറുന്നൂറ് വരെയാണ് വേദകാലം വേദകാലത്തെ ഋഗ്വേദകാലം പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം കാലം നിലനിർന്ന ഋഗ്വേദകാലം എന്നറിയപ്പെടുന്നു ബി സി ആയിരത്തഞ്ഞൂറ് മുതൽ ബി സി ആയിരം വരെയുള്ള കാലമാണ് ഋഗ്വേദകാലം സാമവേദം യജുർവേദം അർത്ഥവേദം എന്നിവയിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്ന കാലം പിൽക്കാല വേദകാലം എന്നറിയപ്പെടുന്നു ബി സി ആയിരം മുതൽ ബി സി അറുന്നൂറ് വരെയുള്ള കാലമാണ് പിൽക്കാല വേദകാലം ഫ്ലോചാർട്ട് റിഗാർഡിംഗ് വേദിക് പിരീഡ് ഋഗ്വേദിക് പിരീഡ് ഋഗ്വേദ ലൈറ്റർ വേദിക് പിരീഡ് സാമവേദ അതർവ്വേദ യജുർവേദ Informations obtained from chart. Char Char the period between 1500 BC and 600 BC is known as Vedic period. Vedic period is divided as Rigvedic period and later Vedic period. Rigveda is the earliest among the Vedas. The period of human life described in the Rigveda is known as Rigvedic The period between 1500 BC and 1000 BC is known as Rigvedic period.

ദ മെയിൻ ഓക്കുപേഷൻ വാസ് കാറ്റിൽ റെയറിംഗ് അതുപോലെ തന്നെ അവരുടെ പ്രധാന കാർഷിക വിള ബാർലി ആയിരുന്നു ദർ മെയിൻ ക്രോപ്പ് വാസ് ബാർലി കാലികളെ മേയിച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രമെന്ന് അറിയപ്പെടുന്നു ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റേഡ് കാറ്റിംഗ് വെയർ നോണാസ് ട്രൈബ്സ് ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്ന് അറിയപ്പെടുന്നു ദ ചീഫ് ടൈൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോണാസ് രാജൻ ഈ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും ഒക്കെ സാധാരണയായിരുന്നു അപ്പോൾ കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദാസ്യക്കുകൾ എന്നും അറിയപ്പെടുന്നു ദ സബ് ജുഗ്ഡേറ്റഡ് പീപ്പിൾ വെയർ നൊണാസ് ദാസാസ് ഓർ ദാസ്യാസ് ജനങ്ങളുടെ പ്രധാന ആരാധന മൂർത്തികൾ ഐഡൽസ് വർഷിപ് ബൈ ദി പീപ്പിൾ ഋഗ്വേദകാലത്തെ ജനങ്ങൾ ഇന്ദ്രൻ വരുണൻ അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു ഡ്യൂറിംഗ് ദ ഋഗ്വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ് ദ ഗോഡ്സ് സജാസ് ഇന്ദ്ര വരുണ ആൻഡ് അഗ്നി ആൻഡ് ഗോഡസസ് സച്ചാസ് അതിഥി ആൻഡ് ഉഷസ് അടുത്തത് വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദകാലത്തെ ജീവിതം ഹാരപ്പ ജീവിതമായി താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് ഋഗ്വേദകാലത്തെ ഉപകരണങ്ങൾ ചെമ്പ് വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയവയായിരുന്നു അതുപോലെ തന്നെ മുഖ്യ തൊഴിലിൽ കന്നുകാലി വളർത്തലായിരുന്നു മറ്റ് തൊഴിലുകളിനകത്ത് കൃഷിയായിരുന്നു അതും ബാർലിയായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്